ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞത്താണ്. നമ്മൾ ഈ കാണുന്നത് ഷെൻഹോ 15 എന്നുള്ള ഷിപ്പാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഇന്നലെ മെനഞ്ഞെന്നൊക്കെ ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ക്രെയിനെ ഇറക്കാൻ സാധിക്കുന്നില്ല, നമ്മുടെ ചൈനീസ് പൗരന്മാരെ നിലവിൽ നമ്മുടെ പോർട്ടിൽ ഇറക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇന്നലെ തന്നെ വൈകുന്നേരത്തോടെ പെർമിഷൻ കിട്ടിയെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇന്ന് രാവിലെ, അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒരു ക്രെയിൻ ഇറക്കിയിട്ടുണ്ട്. ഇത് റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ ഇറക്കിയിട്ടുള്ളത്. രണ്ട് റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിനും ഒരു ഷിഫ്റ്റ് ഷോർ ക്രെയിനുമാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്നത് ദ അദാനി എന്ന് ഞാൻ വേണ്ട സൂം ചെയ്ത് കാണിക്കുന്നത്. അദാനി എന്ന് എഴുതിയുണ്ട്, ഇതാണ് ഷിഫ്റ്റ് ഷോർ ക്രെയിൻ. ഉണ്ടോ, അതായത് ഇന്ന് നീളം കണ്ടല്ലോ നിലവിൽ, അതായത് കപ്പലിൽ നിന്നും കണ്ടെയ്നർ ഇറക്കി നമ്മൾ യാർഡിലേക്ക് വെക്കുന്നതാണ് ഷിഫ്റ്റ് ഷോർ ക്രെയിൻ. യാർഡിൽ നിന്നെടുത്ത് ലോറിയിലേക്ക് കയറ്റുന്നതാണ് ഈ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ. നിലവിൽ ഇത് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് കാണാൻ സാധിച്ചില്ല. രാവിലെയാണ് ഇറക്കി വെച്ച്, ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയമെടുത്തിട്ടാണ് ഇത് ഇറക്കി വെച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി അടുത്തത് ഇപ്പോൾ ഇറക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. മണി ഒരു മണി കഴിഞ്ഞിട്ടുണ്ട്, കാരണം ഞാൻ വന്നത് ഒരു 10:30 വന്നതാണ്. ഇതുവരെയായിട്ടും അത് ഇറക്കിയിട്ടില്ല. എനിക്ക് പോകുന്നത് ലഞ്ച് ബ്രേക്കായതുകൊണ്ട് പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ബാക്കി വർക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി വർക്കെല്ലാം പുരോഗമിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടോ. ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് പിന്നെയും കഴിയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഫ്രണ്ടിലൊരു ബാർജ് കാണാൻ പറ്റും. കണ്ടോ, അതോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ കാണുന്ന ബാർജാണുണ്ടോ. നേരത്തെ ചെറിയ ബോട്ടുകളുടെ സഹായത്തോടെ ഇത് ഈ ബോട്ടുകളുടെ സഹായത്തോടെ ഇവിടെ കൊണ്ടുവന്നതാണ്. സ്റ്റോണാണ് കൊണ്ടുവന്നത്. അതായത് നേരത്തെ നമ്മളെ വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു, ഇത് ഇഞ്ചിൻലെസ് ബാർജാണ്. അതായത് കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. ഈ കാണുന്ന, നമ്മൾ ദൂരെ കാണുന്ന ഈ ബ്രേക്ക് വാട്ടറിനൊക്കെ സ്റ്റോൺ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നതാണ്. കാരണം ചിലപ്പോൾ ലോറിയിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്തുണ്ടോ, ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോണതിനെക്കാട്ടി നല്ലത് ഇവിടെ ലോറിയിലേക്ക് കൊണ്ടുവന്ന് ഈ ബാർജിൽ ഡംപ് ചെയ്തിട്ട് ഇവിടെ നിന്നും നേരെ സ്റ്റോൺ അവിടത്തേക്ക് കൊണ്ടുപോകുന്നത് കുറച്ച് എളുപ്പമായിരിക്കും. കാരണം ഒരു 10-50 ലോഡ് നാച്ചുറൽ സ്റ്റോണെങ്കിലും ഇതിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് ഈ രീതിയും കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. ചിലതിൽ എഞ്ചിൻ കാണും, ചിലതിൽ എഞ്ചിൻ ഇല്ല. പക്ഷേ ഈ നമ്മളീ കാണുന്നതിൽ എഞ്ചിൻ ലെസ്സാണ്, എഞ്ചിൻ ഇല്ല. കാരണം നേരത്തെ തന്നെ ഈ ബാർജ് തള്ളിക്കൊണ്ടിരുന്ന് ഞാൻ കണ്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ലൈവായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാറൊന്നും കാണാൻ സാധിക്കാത്തതാണ്. നിലവിൽ ബാക്കിയുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ നാച്ചുറൽ സ്റ്റോൺ പല കാറ്റഗറിയായിട്ട് തിരിച്ചാണ് ലോഡ് ചെയ്തിട്ടുള്ളത്. കണ്ടത് ഈ നമ്മൾ ആദ്യം കാണുന്നത് കുറച്ച് വലിയ സ്റ്റോണും കുറച്ച് ബാക്കിലോട്ട് കാണുന്നത് ചെറിയ സ്റ്റോണും. കാരണം ഇത്ര ഞാൻ വളരെ ദൂരെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, സൂം ചെയ്ത് എടുക്കുവാണ് നിലവിൽ. കാരണം ഈ വലിയ സ്റ്റോണുകൾ തൊട്ട് മുന്നേ തന്നെ ഇത് ഈ ഭാഗത്തുണ്ടോ, ഈ ഭാഗത്ത് ഈ ചെറിയ ക്രെയിനുകൾ ഉപയോഗിച്ച് ഇവിടെ എല്ലാം നിരത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ച ലോറികളിലായിട്ട്. അത് മാത്രമല്ല, ബാക്കിയുള്ള സ്റ്റോണുകളെല്ലാം ഉണ്ടോ നിലവിൽ ഈ ലെവലിൽ. കണ്ടോ, നമ്മൾ ഈ കാണുന്നില്ലേ, ഈ ബാർജ് ഇരിക്കുന്ന തൊട്ട് അവിടം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റോഡ്. അതായത് ഇതിനകത്തുകൂടി തന്നെ ഒരു 10 മീറ്റർ ലെന്തിൽ ഒരു റോഡുണ്ട്. ആ റോഡ് ഇതുവരെ കോൺക്രീറ്റ് ഉണ്ട്. ഇത് ഇങ്ങോട്ട് കോൺക്രീറ്റ് ഇല്ല, മൺവഴികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ കുറച്ച് സൂം ചെയ്ത് തരാം. ഉണ്ടോ, ഈ മൺവഴികളാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ രണ്ട് ക്രെയിൻ ഉണ്ടോ, ക്രെയിനല്ല ഹിറ്റാച്ചി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിറ്റാച്ചി ഉണ്ട്. ഇത് നിലവിൽ ഈ സ്റ്റോണ് കുറച്ച് മുന്നേ തന്നെ എന്താ ഇവിടെ ഈ പറയുന്ന സൈഡിൽ നിന്ന് കോരിയെടുത്താണ്, വെള്ളത്തിൽ നിന്ന് കോരിയെടുത്താണ്. കാരണം കുറേ വെള്ളത്തിലോട്ട് പോയി തോന്നി. ഇതിപ്പോൾ കോരിയെടുത്ത് വെച്ചതാണ് ഈ പറയുന്ന ഈ നാച്ചുറൽ സ്റ്റോണ്. പിന്നെ ഇവിടെ ഒന്നും കോൺക്രീറ്റ് ഇല്ല. ഇനി ഇതിനകത്തൂടെയാണ് 10 മീറ്ററോളം നീളം വരുന്ന റോഡ് വരുന്നത്. ഇതിങ്ങനെ വന്ന് കറങ്ങി നിലവിൽ ഏതാണ്ട് ഇത്ര. അതായത് നമ്മൾ നേരത്തെ ബ്രേക്ക് വാട്ടർ ഏതാണ്ട് 2400, അതെ 2400 മീറ്ററോളമാണ് എളുപ്പണത്. അതിന് ഏതാണ്ട് 50 ലക്ഷം നാച്ചുറൽ സ്റ്റോണും വേണ്ടി വന്നു. നമ്മൾ ഈ 2400 മീറ്ററാണ് നിലവിൽ പണിതിട്ടുള്ളത്. ഇവിടം വരെ അതേപോലെ തന്നെ ഇവിടെയും ഇങ്ങ് നോക്കൂ, ഇവിടെയും പണി നടക്കുവാണ്. ഉണ്ടോ, ഇവിടെയും പണി നടക്കുവാണ്. അതോ നമുക്കൂടെ കാണാൻ സാധിക്കും. ഇവിടെയും ഈ പറയുന്ന ലോറിയിലെ കല്ല് കൊണ്ടുപോകുന്ന കൂടെ കാണാൻ സാധിക്കുന്നുണ്ടോ. സൂമിങ് ഇത്രയൊക്കെ ഉള്ളതുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത്. കാണാൻ സാധിക്കുമോ അവിടെ ഇങ്ങനെ നമുക്ക് കല്ല് കൊണ്ടുപോകണം എന്ന് കാണാൻ സാധിക്കും. പണി വളരെ വേഗമാണ് മുന്നേറുന്നത്. ക്രെയിന് കണ്ടു വന്നതോടെ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ഉഷാറായി തോന്നുന്നു. എല്ലാവരും വളരെ സ്പീഡായിട്ട് പണി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ക്രെയിനെങ്കിലും ഇറക്കി വയ്ക്കുന്നത് കാണാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. പക്ഷേ ഉച്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തോന്നുന്നില്ല. അത് മാത്രമല്ല, ഈ ഷിഫ്റ്റ് ഷോർ ക്രെയിൻ ഇന്ന് ഇറക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റേ റെയിൽ ബൗണ്ടറി ഗ്രാൻഡി ക്രെയിൻ ഒന്നിറക്കിയിട്ട് പിന്നെ അടുത്തിറക്കാൻ ഇത്രയും സമയം എടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉച്ചയായോണ്ടായിരിക്കും സമയം എടുക്കുന്നത്. അത് മാത്രമല്ല, തൊട്ടടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വൈറ്റ് കളറിൽ കുറച്ച് ക്രെയിൻസ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതിൻ്റെയൊക്കെ സഹായത്തോടെയാണ് ആ റെയിൽ ബൗണ്ടറി ഗ്രാൻഡി ക്രെയിൻ ഇറക്കുന്നത്. നിസ്സാരമായിട്ട് ഇറക്കാൻ പറ്റില്ലായിരിക്കും നിലവിൽ. ഇത് ഇങ്ങനെ ഉണ്ടോ, കുറച്ച് ക്രെയിൻസ് ഉണ്ട്. ഉണ്ടോ, ഇങ്ങനെ നിലവിൽ ഹൂക്ക് ചെയ്തിട്ടായിരിക്കും നിലവിൽ ഇത്. ഇതിന് ഒരു വീലൊക്കെ ഉണ്ട് കാണിച്ചിരുന്നത്, ഒരു മഞ്ഞ കളറിൽ നിങ്ങൾ കണ്ടായിരുന്നോ. ഇതോടൊരു വീലുണ്ട്. ഇതിന് നമുക്ക് നോക്കാം. ഇതിന് ഞാൻ കണ്ടു. കണ്ടോ, ഇതിവിടെ ഒരു യെല്ലോ കളറിൽ ഉണ്ടോ. ഈ യെല്ലോ കളറിൽ അതിൻ്റെ വീൽസാണ്.
വലിയ വീൽസ് തന്നെയാണ് അതിനുള്ളത്. ഇതിനും ദ യെല്ലോ കളർ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ചെറുതായിട്ട് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ, സൂമിങ് അത്രയൊന്നും കിട്ടില്ല. എന്താ ഈ യെല്ലോ കളർ കാണുന്ന അതിൻ്റെ വലിയ വീൽസാണ്. ഈ വീൽസ് വഴി നമുക്ക് ഇന്നലെ ഒരു സാമ്പിൾ വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കാണാത്തവർ ഇങ്ങനെയാണ് ഇറക്കുന്നത്. നമ്മൾ നേരത്തെ ഈ ഷെൻഹോ 15 ഇപ്പം നിങ്ങളുണ്ടായിരുന്നു, ഇപ്പം ഷെൻഹോ 15 ഈ നമ്മുടെ പോർട്ടിനോട് ഏറ്റവും താഴ്ന്നാണ് അടുപ്പുള്ളത്. ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, വെള്ളം അരവെള്ളം നിറച്ചിട്ടാണോ എന്ന്. അപ്പോൾ ഞാൻ ആ വീഡിയോ അങ്ങനെ ഇട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ പലരും പറയുന്നു അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇവിടെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരും പറയുന്നത് അത് തന്നെയാണ്, വെള്ളം നിറച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന ഓരോ അറകളിൽ. വലിയൊരു ടാങ്ക് അല്ല, കുറേ അറകളിലാണ്. അറകളിൽ വെള്ളം നിറച്ചിട്ട് നമ്മുടെ ഷെൻഹോ 15 നമ്മളെ പോർട്ടിന് പാരലായിട്ട് താഴ്ത്തിയിട്ടാണ്, അത് ആവശ്യത്തിനനുസരിച്ച് എത്രയാണോ താഴ്ത്തേണ്ടത് അത്രയും താഴ്ത്തിയിട്ട് നിലവിൽ ക്രെയിൻ ഇറക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ കപ്പൽ അനങ്ങണമൊന്നുമില്ല, കാരണം കുറച്ചുകൂടി ഈ ഫ്രണ്ടിലോട്ട് കയറ്റി. നേരത്തെ നിന്നത് കുറച്ച് ബാക്കിലായിരുന്നു ഇത്, കണ്ടോ ബെർത്തിൻ്റെ നീളതാണ് കേട്ടോ. ഒരു 400 മീറ്റർ പണി പൂർത്തിയായെന്ന് പറഞ്ഞ ബെർത്തില്ലേ, ഇത്രയാണ് പണി പൂർത്തിയായത്. പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്നത് 273 മീറ്ററാണ്, 100% ഉപയോഗിക്കാൻ പറ്റും. 400 മീറ്റർ ഫില്ലായിട്ടുണ്ടോ, ഫില്ലായിട്ടുണ്ട്. 800 മീറ്ററാണ് നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ, ആദ്യ ഘട്ടത്തിൽ 400 മീറ്ററും രണ്ടാമത്തെ ഘട്ടത്തിൽ 800 മീറ്ററാണ് നമുക്ക് ക്ലിയർ ആവുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ രണ്ടാമത്തെ ഘട്ടത്തിൽ 2900 മീറ്ററാവും. ഇപ്പോൾ 2400 മീറ്ററാണ് പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ഉണ്ടോ, അതും നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ക്രെയിന് ഇറക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം നല്ലപോലെ കാണാൻ സാധിക്കില്ല, എന്നാലും ഇവിടെ ദൂരം എന്തെങ്കിലും ആ ക്രെയിൻ ഇറക്കുന്നത് കാണാൻ വേണ്ടി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇങ്ങനെയാണ് നിലവിൽ. അപ്പോൾ ഷെൻഹോ 15 ഞാൻ നേരത്തെ പറഞ്ഞ ഷെൻഹോ 15 ഇതേപോലെയാണ് താഴ്ത്തിയിട്ടുള്ളത്. താഴ്ത്തിയിട്ട് ക്രെയിൻ ഇറക്കി കഴിഞ്ഞ ശേഷം വെള്ളം റിലീസ് ചെയ്ത് പഴയ രൂപത്തിൽ തിരിച്ചു പോകും ഉണ്ടോ. ഇതാണ് ഇങ്ങനെയാണ് നിലവിൽ ഈ ക്രെയിന് ഇറക്കേണ്ട സെറ്റപ്പ്. കുറേ ആൾക്കാർ തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് 1 മണിയാണായത്, കറക്റ്റ് 1:15 ഉച്ചയ്ക്ക്. നല്ല വെയിലും ഉണ്ട്, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നല്ല വെയിലാണ്, നല്ല വെയിലും ഉണ്ട്. അത് മാത്രമല്ല, എനിക്കൊന്ന് ലഞ്ച് ബ്രേക്കിന് അവർ പോയോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ പറഞ്ഞ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിനെ ഇറക്കി വയ്ക്കുക. എങ്കിൽ പിന്നെ ഈ ഷിഫ്റ്റ് ഷോർട്ട് ക്രെയിന് ഇന്നാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് ഇറക്കുന്ന കാണണമായിരുന്നു. പക്ഷേ എപ്പോഴാണെന്നറിയില്ല, അത് കാരണം അത്രയും വലിയ ക്രെയിനാണ്. ഇത് ഈ മൂവിങ് പാർട്ട് ഉണ്ടോ, ഇതാണ് അതിൻ്റെ മൂവിങ് പാർട്ട് ഉണ്ടോ. ഇത്ര ഇങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് മൂവ് ചെയ്ത് പോകുന്നത് ഉണ്ടോ. അതിൻ്റെ സൈസ് തന്നെ ഇപ്പോൾ തന്നെ അത് ഇവിടെ രണ്ട് ട്രാക്ക് ഉണ്ട് കണ്ടോ. നമ്മൾ ഈ നിൽക്കുന്നത് ഈ പറഞ്ഞ റെയിൽ മൗണ്ടഡ് ഗ്രാൻഡി ക്രെയിൻ നിൽക്കുന്ന രണ്ട് ട്രാക്കിലാണ്. ഞാൻ ഇന്നലെ തന്നെ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ട്രാക്ക് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ അതേപോലത്തെ 2-3 ട്രാക്ക് ഉണ്ട്. അതേപോലത്തെ 2 ട്രാക്കിലാണ് നിലവിൽ ഇതുള്ളത്, രണ്ട് സൈഡിലായിട്ടുണ്ടോ, രണ്ട് സൈഡിലെ ട്രാക്കിലാണ് ഇത് നിൽക്കുന്നത്. കാരണം ഇത് മൂവിങ് ആണ്, ഇത് ഈ ട്രാക്കിലൂടെ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഹെവി വെയിറ്റ് ആണ്. നമ്മൾ ഈ കണ്ട ഷിഫ്റ്റ് ഷോർട്ട് ക്രെയിന് ഇതിന് ഏതാണ്ട് 1620 ടൺ എന്തോ ഭാരമുണ്ട്. അത് കറക്റ്റാണെന്ന് തോന്നുന്നു, 1620 ടൺ ആണ് ഇതിന് ഭാരം വരുന്നത്. ഇനിയും വരാനുണ്ട് ക്രെയിനുകൾ ഉണ്ടോ. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസാണ് ഞാൻ എടുക്കുന്നത്. കാരണം നിലവിൽ നിങ്ങളെ കറണ്ട് സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്നത്. അതായത് ഇവിടെ ലോറിയിൽ തന്നെ നമുക്കുണ്ടോ സ്റ്റോണ് കയറ്റുന്നതായിട്ട് നമുക്ക് കാണാം. അതോ ഏറ്റവും മേളിൽ, കാരണം ഇവിടെ ഇങ്ങനെ ഇത്രയും ഇവിടെ ലോഡ് വരാൻ കാരണം ഞാൻ ചോദിച്ചപ്പോൾ ഇത് എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത്, വരുന്ന ലോറികളെല്ലാം നേരിട്ട് നമ്മുടെ കടലിലേക്ക് പോർട്ടിലേക്ക് പോയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ അന്ന് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കടൽ ഭയങ്കര തിരമാലയായിരുന്നു, കടൽ ക്ഷോഭമായിരുന്നു നമുക്ക് പറയാം. ആ സമയത്ത് കൊണ്ടിടുന്ന നാച്ചുറൽ സ്റ്റോണെല്ലാം വെള്ളം അടിച്ചു കൊണ്ട് പോകുമായിരുന്നു, കാരണം പൊളിച്ചു പോകുന്ന സെറ്റപ്പായിരുന്നു ഇത് നേരത്തെ ഉള്ളത്. അതെല്ലാം പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്, അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് വന്ന ലോഡുകളെല്ലാം ഇവിടെ ഇങ്ങനെ കൂട്ടി ഇടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ സ്റ്റോർ ചെയ്തല്ല, കാരണം ഇത് 2 മെനക്കെടാണ്. അവിടെ വന്നിട്ട് ഇവിടെ അടിച്ചിട്ട് പിന്നെയും ക്രെയിനിലെ കയറ്റി അവിടെ കൊണ്ടുപോകണം. അത് ഞാൻ അവിടെ ചോദിക്കേണ്ടത് ഇത് 2 ഘട്ടങ്ങളായിട്ട് ചെയ്യേണ്ട, നേരെ ലോറി അങ്ങ് പോയാൽ പോരെയും ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്. ആ സമയത്ത് കടൽ ഭയങ്കര തിരമാല വളരെ കൂടുതലായ കാരണം ഇവിടെ ഞങ്ങൾ സ്റ്റോർ ചെയ്താണ്. ഇവിടെ നിന്നും തിരമാല കുറയുന്ന സമയത്ത് കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ അധികം തിരമാലകളില്ല, ആ സമയത്താണ് കണ്ടോ. ഭയങ്കര ഹൈറ്റാണ് നമ്മളീ കാണുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 50 മീറ്ററിൽ കൂടുതൽ ഹൈറ്റ് കാണും തൊട്ടടുത്ത്. കാരണം റോഡും നമ്മൾ കണ്ട റോഡും ആ വണ്ടിയും നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു വണ്ടി വേണം, ആ വണ്ടിയും കല്ലിൻ്റെ ലെവലും കൂടി നോക്കിയാൽ 50 മീറ്ററല്ല, അതിൽ കൂടുതൽ ഹൈറ്റ് കാണാനാണ് ചാൻസ് ഉണ്ടോ. ഞാൻ കൂമ്പാരം കൂട്ടിയിട്ടുണ്ട് സ്റ്റോണ്. എന്നിട്ടാണ് ലോറികളിലാക്കി നിലവിൽ നമ്മളീ കാണുന്നത് പോലെ ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്തൊക്കെ ഇപ്പോഴും നിലവിൽ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതാണ് നമുക്ക് കുറച്ചും ഞാൻ കാണാൻ സാധിച്ചിട്ടുണ്ടോ.
ഇതിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതാണ് കാണാൻ സാധിച്ചത്. ഉണ്ടോ ഇങ്ങനെ ബാക്കി വരുന്ന സ്റ്റോൺസ് എല്ലാം ഇതേപോലെ ബാർജിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ ഇവിടെ ആയിട്ട് ഡംപ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം എല്ലാം ഈ സമയത്ത് ഇപ്പോൾ പണി നിർത്തി വയ്ക്കാൻ, ഇത് നമ്മളെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഒരു ലോറി നമുക്ക് വരുന്നതായിട്ട് കാണണ്ടോ, സ്റ്റോണ് കൊണ്ടുപോയിട്ട് വരുന്ന ലോറിയാണ് നമ്മൾ കാണുന്നത്. ഇതോ ഇവിടെ നല്ല വീതിയുണ്ട് ഇവിടെ തന്നെ. ആ ഭാഗത്ത് ഈ ലോറി വരുന്ന ഈ ഭാഗത്ത് കോൺക്രീറ്റ് ആയിട്ടില്ല. ഞാനീ പറഞ്ഞ ഈ ഭാഗം വരെയാണ് കോൺക്രീറ്റ് ആയിട്ടുള്ളത്. ഫുള്ള് കോൺക്രീറ്റ് ആവേണ്ട സെറ്റപ്പ് തന്നെയാണ് നോക്കുന്നത്. ഉണ്ടോ ഇത് ചെറിയ ക്രെയിൻസ്, ലോറിയൽസ്, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ ഇതേപോലെയാണ് നമ്മളിപ്പോൾ പണി, വളരെ വേഗമാണ് പണി നടക്കുന്നത്. ഇപ്പോഴും ക്രെയിന് നിലവിൽ ഒരു ക്രെയിന് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ, രണ്ടാമത്തെ ക്രെയിൻ ഇറക്കിയിട്ടില്ല. ഇതാണ് വിഴിഞ്ഞത്തിൻ്റെ സ്റ്റാറ്റസ്, നിലവിലെ സ്റ്റാറ്റസ്. ഫ്രണ്ട്സ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളീ കാണുന്നത് നമ്മുടെ ബാർജിൽ പിന്നെ നാച്ചുറൽ സ്റ്റോൺ കയറ്റിയിട്ട് നമ്മളെ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് കണ്ടോ കെട്ടി വലിച്ചു കൊണ്ടുവരുന്നുണ്ടോ. ഇടയ്ക്ക് ഒരു കയറും കാണാം കണ്ടോ, അതിനകത്ത് കുറേ ആൾക്കാരുണ്ട്. നേരത്തെ ഞാൻ നിങ്ങളോട് പറയണ്ടേ, ഞാൻ നേരത്തെ കണ്ടിരുന്നു, കാരണം നേരത്തെ അത് റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ ലൈവായിട്ട് വോയിസ് കൊടുത്തപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കാത്ത. ഉണ്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ. ഉണ്ടോ ഇങ്ങനെയാണ് നിലവിൽ ഈ പറഞ്ഞ ബാർജിലേക്ക് സ്റ്റോൺ, നാച്ചുറൽ സ്റ്റോൺ കെട്ടിയിട്ട് ഓരോരോ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം ലോറി ഇത്രയും ദൂരം, ഏതാണ്ട് 2600 മീറ്ററോളം ലോറി, ഏതാണ്ട് 2.5 കിലോമീറ്ററോളം ഓടുവാണെങ്കിൽ നല്ല സമയമെടുക്കും. പക്ഷേ ലോറിയിലും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത് ബൾക്കായിട്ട് തന്നെ നാച്ചുറൽ സ്റ്റോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസ്ട്രക്ഷൻ പർപ്പസിന് നീക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടോ. ഇനി ഒരു ചെറിയ ബോട്ട് കൂടി ഉണ്ടായിരുന്നു അതിൻ്റെയും, അതായത് സൈഡിൽ കൂടി രണ്ട് അതായത് ഒരു ബോട്ട് നിലവിൽ വലിച്ചുകൊണ്ട് പോകാനും മറ്റേ ബോട്ട് അതിൻ്റെ ലെവൽ ക്ലിയർ ചെയ്യാനും വേണ്ടിയാണ്, സൈഡ് ലെവൽ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടോ. ഇതിപ്പം നമ്മളെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം വന്നതുകൊണ്ടാണ് നമുക്കിത് കാണാൻ സാധിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ മാത്രം കാണാൻ സാധിക്കുന്ന സെറ്റപ്പാണ് നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ. വളരെ ഹ്യൂജ് ആയിട്ട് റോക്കാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തിരി വലിയ വലിയ പീസ് തന്നെയാണ് റോക്കുണ്ടോ, ഹെവി ഹെവി റോക്ക് തന്നെയാണ് വള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. കാരണം ഇത് അങ്ങ് എനിക്കുള്ളത് എൻ്റെ ഭാഗത്തുള്ളതാണ് സ്റ്റോണ്, അതിനെയാണ് ബാക്കിയുള്ള വലിയ സ്റ്റോണെല്ലാം നിലവിൽ ഇതേപോലെ ചെറിയ ബോട്ടിൽ കെട്ടിയിട്ട് കെട്ടി വലിച്ചിട്ട് ഒരു ബോട്ടിൻ്റെ സഹായത്തോടെ ഈ സ്ഥലത്തേക്ക്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിന് ഈ ഭാഗത്തു നിന്ന് കുറച്ച് നീക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്താണ് നമുക്ക് ഉണ്ടായിരുന്നത് കുറച്ച് മുമ്പേ. അത് ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇത് വളരെ നിഷ്പ്രയാസം ഇത് ഇങ്ങോട്ട് നീക്കി, ഈ ഷെൽട്ടറിൻ്റെ ബാക്കിലോട്ട് നീങ്ങിയിട്ടുണ്ട്. കേട്ടോ ഇതിൻ്റെ വീൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചിരുന്നു. കേട്ടോ ഈ വീൽസ് ഉപയോഗിച്ച് ഇങ്ങോട്ട് റെയിൽ ട്രാക്കിലുണ്ട്. ഈ ട്രാക്കിലേക്ക് വളരെ നിഷ്പ്രയാസം നീക്കാൻ സാധിക്കുമെന്നാണ് അവിടുന്ന് സ്റ്റാഫിൽ നിന്ന് കിട്ടിയ എനിക്ക് വിവരം. നമുക്ക് അങ്ങോട്ടൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഇല്ല. നിലവിൽ ഇതിൻ്റെ ബാഡ്ജിങ് നോക്കിക്കഴിഞ്ഞാൽ 41 ആണ് മാക്സിമം കപ്പാസിറ്റി എന്ന് തോന്നുന്നു. പിന്നെ അബാനി എന്നുള്ള ബാഡ്ജിങ്ങും CRMG E01 എന്നൊരു ബാഡ്ജിയും നമുക്കതിൽ കാണാൻ സാധിക്കും. ഇപ്പുറത്തും റെയിൽ മൗണ്ട് 2 റെയിൽ മൗണ്ടാണ് ഉള്ളത്. ഒരു ഷിഫ്റ്റ് ഷോർ ക്രെയിനും അതാ വലുതാണ് ഷിഫ്റ്റ് ഷോർ ക്രെയിനും. നമ്മൾ ഈ റെയിൽ മൗണ്ടഡ് അടുത്ത് ഇറക്കാൻ വേണ്ടിയായിരിക്കും അത് നീക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഇന്ന് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നു, ഇന്ന് വൈകുന്നേരത്തോടെ ആയിരിക്കും ഇറക്കുന്നത്. നാളെ ആയിരിക്കും നമുക്ക് ഈ ഷിഫ്റ്റ് ഷോർ ക്രെയിൻ ഇറക്കാൻ സാധിക്കുക. ഏതായാലും ഇത്രയും നിഷ്പ്രയാസത്തിൽ തന്നെ ഇത് വലിച്ച് ഇങ്ങോട്ട് നീക്കാൻ സാധിച്ചു. കാരണം ഈ കപ്പലിൽ നിന്ന് ഇറക്കാൻ ഇത്ര ഏതാണ്ട് 1 മണിക്കൂർ എടുത്തെങ്കിൽ ഇത് ഷിഫ്റ്റ് ചെയ്ത് നീക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇതാണ് ഇപ്പം നിലവിൽ ഞാൻ തൊട്ട് മുമ്പേ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടുന്നു. അതിനുശേഷം നിലവിൽ അവരെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു. നിലവിൽ ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചില്ലായിരുന്നോ ലോറിയിൽ കല്ല് കൊണ്ടുവന്ന് ഇവിടെ അടുക്കുന്നുള്ള ഇതാണ് കണ്ടോ. ഇതാണ് ഇങ്ങനെയാണ് ലോറിയിൽ കല്ല് കൊണ്ടുവന്ന് ഇവിടെ അടിക്കുക. നേരത്തെ ഞാൻ വീഡിയോയിൽ തന്നെ പറയണ്ടായിരുന്നു കണ്ടോ, ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ്. ലോറി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത സമയത്ത് ലഞ്ച് ബ്രേക്കായിരുന്നു, അതുകൊണ്ടാണ് ഒന്നും പറയാൻ സാധിക്കാത്തത്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കണ്ടോ ലോറിയിലെ കല്ല് കൊണ്ടുവന്ന് ഇത് ഈ വലിയ ക്രെയിൻ ഉപയോഗിച്ച് ഉണ്ടോ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇവിടെ എടുക്കുന്നത്. ഹെവി 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 വലിപ്പം തന്നെ ആയിരിക്കും സ്റ്റോൺ, കാരണം ഇത്രയും ദൂരം വന്നിട്ട് ഇതിങ്ങനെ കാണണമെങ്കിൽ നല്ല വലിപ്പം കാണും. അത് വളരെ ഈസി ആയിട്ട് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച്, ഹെവി എക്യുപ്മെൻറ്റ്സ് മെഷീൻ ഉപയോഗിച്ച് നമുക്കിങ്ങനെ അടുക്കാൻ സാധിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണുണ്ടോ. സ്റ്റാഫുകൾ പണിക്ക് പോകുന്നുണ്ട്. ഉണ്ടോ നേരത്തെ കൂട്ടിയിട്ട സ്റ്റോണാണ് നമ്മൾ ഈ കാണുന്നത്.
നമ്മൾ ഈ കാണുന്ന ചുവന്ന കളറിലുള്ള ബാർജ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ബാർജിൽ പിന്നെ ബോട്ടിൽ കെട്ടി വലിക്കണമെങ്കിൽ ഇതിൽ ഓൾറെഡി മെഷീൻസ് ഉണ്ട്, റണ്ണിങ് മെഷീൻസ് ഉണ്ട്. അതുവഴിയാണ് ഇത് പോകുന്നത് കണ്ടോ. ഈ ലോറിയിലെ കല്ല് കൊണ്ടുവന്ന് ഈ ബാർജിൽ തട്ടി ഇതാണ് നേരെ നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെ അങ്ങ് അറ്റം പോകുന്നത്. കല്ല് കൊണ്ട് തട്ടും നമുക്ക് ലൈവായിട്ട് ഇവിടെ നിന്ന് കാണാം കണ്ടോ. നമുക്ക് അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. അത് ലോറി റിവേഴ്സ് എടുത്ത് വന്നിരിക്കുന്നു. ഇവിടെ വന്നിട്ട് അതിലേക്ക് ഇപ്പോൾ കല്ല് തട്ടും. നമ്മൾ എനിക്കൊണ്ട് രണ്ട് ലോറികൾ ഒരേ സമയത്താണ് റിവേഴ്സ് എടുത്തത് കേട്ടോ. ഇങ്ങനെ വന്ന് ഇതിനകത്ത് ഫുള്ളാക്കും. എനിക്കൊണ്ട് 100-150 ലോറി സ്റ്റോൺ തന്നെ ഇതിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഉണ്ടോ. അപ്പോൾ അത്രയും ദൂരം ലോറിക്ക് ഏതാണ്ട് 2,400 മീറ്ററോളം ലോറി റൺ ചെയ്ത് പോകേണ്ട കാര്യമില്ലണ്ടോ. ഉണ്ടോ ഇതേപോലെ ഉണ്ട് ഇടുന്നുണ്ടോ. ഇങ്ങനെയാണ് ഈ പറഞ്ഞ ബാർജിലേക്ക് കല്ല് നിറയ്ക്കുന്നത്. ഉണ്ട് ഇവിടെ വന്ന് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് നല്ലൊരു സൗണ്ട് കേൾക്കാൻ സാധിക്കും ഇതിൻ്റെ. ഉണ്ട് രണ്ടും ഒരേ സമയത്ത് നമുക്ക് കല്ല് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് ഉണ്ടോ, ഇങ്ങനെയാണ് അതിലേക്ക് കല്ല് ഫില്ല് ചെയ്യുന്നത്, സ്റ്റോൺ നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്യുന്നത് ഉണ്ടോ. ഇതേപോലെ 2-3 ലോറികൾക്ക് ഒരേ സമയം സ്റ്റോൺ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്താ അതോ ഫില്ലാക്കാൻ ഫില്ലായിക്കൊണ്ടിരിക്കുന്നു അതോ ഉണ്ടോ. ഇങ്ങനെയാണ് ഈ സ്റ്റോൺ കൊണ്ടുവരുന്നത്. നിങ്ങൾ നേരത്തെ കാണിച്ചാൽ ഇതാ കൊണ്ടുവരുന്നുണ്ടോ. ഇതിങ്ങനെ ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ഇത് ഇവിടെ നിന്ന് ഇതാ ലോറികൾ പോകുന്നുണ്ട്. എന്തോ ഉണ്ടോ ഉണ്ടോ, ഇവിടെ നിന്നാണ് ആ സ്റ്റോൺ കൊണ്ടുവരുന്നുണ്ടോ മേഖലയിൽ നിന്നുണ്ടോ. ഉണ്ടോ ഇവിടെ നിന്നും സ്റ്റോൺ ഇങ്ങനെ ആ ലോറികൾ നിറച്ചിട്ട് ഇത് നമുക്ക് ഇതുവഴി നേരെ ഈ ബാർജിലെത്തുന്നുണ്ടോ. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ വർക്കിംഗ് അപ്ഡേഷൻ. നമ്മളീ കാണുന്നതാണ് 20 October ഫ്രൈഡേ, അതായത് ഇന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഈ ഇന്നത്തെ ദിവസം വരെയുള്ള വർക്ക് അപ്ഡേഷൻ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.